Hi friends, welcome back to Sreekuttan and Sreekuttiisss world. ഈ കാണുന്ന ചെടി എല്ലാവർക്കും അറിയുമോ? ഇതാണ് ശംഖുപുഷ്പം. നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും വീടുകളിലുമൊക്കെ വളരെ സുപരിചിതമായിട്ട് കാണപ്പെടുന്ന ഭംഗിയുള്ള ഒരു പൂവാണിത്. ഇത് രണ്ട് കളറിലുണ്ട്, വെള്ളയും നീലയും. ഞാനിവിടെ നീലയാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. ശംഖുപുഷ്പത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആൻറ്റി ഓക്സിജൻ്റെയും വിറ്റമിൻസിൻ്റെയും കലവറയാണ് ശംഖുപുഷ്പം. മൂത്രത്തിൽ പഴുപ്പ് എന്ന അസുഖത്തിന് ശംഖുപുഷ്പം ഉപയോഗിക്കാറുണ്ട്. ഉറക്കക്കുറവിന്, സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, കാഴ്ചക്കുറവിന്, മെമ്മറി ബൂസ്റ്ററായിട്ടും ഒക്കെ ഇതിൻ്റെ പൂക്കൾ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഞാനിവിടെ ഒരു 15 പൂക്കളോളം എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് നല്ല തിളച്ച വെള്ളം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ഓരോ പൂക്കളായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ് അടച്ചു വയ്ക്കാം. പൂക്കളെല്ലാം ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഒരു 15 മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ, മാക്സിമം 5 മിനിറ്റോളം മതി. അപ്പോഴേക്ക് തന്നെ ഇതിൻ്റെ കളറെല്ലാം ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് പൂക്കൾ വെള്ള കളറിൽ കിട്ടുന്നതാണ്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ പൂവിൻ്റെ കളറൊക്കെ ആ വെള്ളത്തിലേക്ക് വന്നു. എന്ത് ഭംഗിയല്ലേ കാണാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം കണ്ട നമ്മുടെ ബ്ലൂ ടീ പോലെ ഉണ്ടല്ലേ, കുടിക്കാൻ തോന്നുന്നുണ്ടോ? പക്ഷേ പൂവിൻ്റെ എണ്ണം കൂടുതലായതുകൊണ്ട് നല്ല കയ്പായിരിക്കും കേട്ടോ. ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയ ശേഷം ഇതിൽ നിന്നും പൂക്കളെല്ലാം മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ടു. ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഒട്ടും തന്നെ കട്ടിയില്ലാതെ നന്നായിട്ട് കലക്കിയെടുക്കാം. ഈ മുഴുവൻ വെള്ളത്തിലേക്കും പൊടി ഇട്ട് കൊടുക്കാത്തത് കട്ട പിടിച്ചാലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ. ഇതൊന്ന് കലക്കി കൊടുത്ത ശേഷം എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കലക്കിയിട്ടുണ്ട്, ഒട്ടും തന്നെ കട്ടയായിട്ടില്ല. ഇനി ഞാൻ ഇതെല്ലാം കൂടെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഒരുമിച്ച് എടുത്തു വെച്ചു. എന്നിട്ട് മറ്റൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഇറക്കി വെച്ച ശേഷം ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി ഈ വെള്ളത്തിലിരുന്ന് തന്നെ ഇത് നന്നായിട്ട് കുറുകി വരും. ഈ വെള്ളം തിളയ്ക്കുന്നതിനനുസരിച്ച് നമ്മുടെ ക്രീം കുറുകി കുറുകി വരുന്നതാണ്. ഒന്ന് കുറുകി വന്നിട്ടുണ്ട്, ഇപ്പോൾ ഇതേ കറക്റ്റ് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഒരു ക്രീമിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഇതേ വെള്ളത്തിൽ നിന്നും ഇറക്കി വയ്ക്കാം. വെള്ളത്തിൽ നിന്നും ഇറക്കി മാറ്റി വെച്ചു. ഇനി ഇതൊന്ന് തണുക്കാൻ അനുവദിക്കുക. നന്നായിട്ട് ഇത് തണുത്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ കളറൊന്നും മാറിയിട്ടില്ല. ഇനി എന്താ വേണ്ടതെന്നറിയോ? നന്നായിട്ട് തണുത്ത ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ 2 ഉപയോഗിക്കുക കേട്ടോ. ഞാനിവിടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉപയോഗിച്ചിട്ടില്ല. 1 ടീസ്പൂൺ ഗ്ലിസറിൻ ഒഴിച്ചു കൊടുത്തു. ഇനി 2 ടേബിൾ സ്പൂൺ അലോവേര ജെല്ല് കൂടി ചേർത്ത് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ക്രീമുകളെ പോലെ അതേ ടെക്സ്ചർ തന്നെയല്ലേ കിട്ടിയിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ക്രീമല്ലേ, കുഞ്ഞു കുട്ടികൾക്ക് പോലും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്ത് പൊയ്ക്കോളൂ കേട്ടോ. വേറെ ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാവില്ല. സ്കിന്നിലേക്ക് എങ്ങനെയാണോ ഒരു ക്രീമും മോയ്സ്ചറൈസറും ഒക്കെ അപ്ലൈ ചെയ്യുന്നത് അതുപോലെ ഒരു ഫീലിങ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.